മഴവിൽ അമേരിക്ക ന്യൂസ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിജോയ് കൊട്ടാരക്കര, എൻ്റെ കൂടെ ഉള്ളത് ഞാൻ ഷാജി അണ്ണശ്ശേരിൽ. നമസ്കാരം. ഇപ്പോൾ നമ്മൾ ഒരു പുതിയ പെട്രോൾ പമ്പ് ഉണ്ടാക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ പുതുതായി പണിയാൻ പോകുന്ന ഒരു 8 പമ്പുള്ള ഒരു സ്റ്റേഷനാണ് ഇവിടെ പണിയാൻ വേണ്ടി അവർ അതിനുള്ള വട്ടം കൂട്ടം ഒരുക്കിയിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു വർക്ക്ഷോപ്പും ഇവിടെ ഇതിൻ്റെ കൂടെ പണിയുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള മെഷീനറികളാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്. ഏതാണ്ട് 3 മാസം എടുക്കും ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് ഇതിൻ്റെ പ്രവർത്തന ക്ഷമതയിലേക്ക് വരാനായിട്ട്. ഇവിടെ നേരത്തെ തന്നെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു, എന്നാൽ അതിനെ വിപുലീകരിച്ചുകൊണ്ടുള്ള പണികളാണ് പുതുതായിട്ട് നടക്കാൻ പോകുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് നാസ കൗണ്ടിയിലാണ്, ന്യൂയോർക്കിലെ നാസ കൗണ്ടിയിൽ എൽമണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ കൂടുതൽ മലയാളികളുള്ള ഒരു ഏരിയയാണ്. ഇവിടെ നിന്നും നമുക്ക് സിറ്റിയിലേക്ക് പോകണമെങ്കിൽ ഏതാണ്ട് 20 മൈൽ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൻഹാട്ടൻ സിറ്റിയിൽ നമുക്ക് ചെന്നെത്താം. ഇവിടെ നിന്നും ബസ് സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ നിന്ന് 3 മൈൽ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സബ് ട്രെയിൻ സ്റ്റേഷൻ കിട്ടും. അപ്പോൾ നല്ലൊരു പീസ്ഫുൾ ഏരിയയാണ് ഇവിടെ. അപ്പോൾ ഈ മെഷീനറി, ഈ ടാങ്കുകളൊക്കെ കാണുന്നത് ഇതിനോടനുബന്ധിക്കുന്ന അണ്ടർഗ്രൗണ്ടിൽ ഇതിൻ്റെ പണി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടാങ്കുകളും വീപ്പുകളും ഒക്കെയാണ്. ഇന്ന് ഇപ്പോൾ ഈ സമയം ഇവിടെ ഇപ്പോൾ വൈകുന്നേരം 6 മണി കഴിഞ്ഞതുകൊണ്ട് വർക്കേഴ്സ് എല്ലാം പോയിരിക്കുന്ന ടൈമാണ്. അപ്പം ഇതിനേതായാലും ഇപ്പം പുതിയതായിട്ടുണ്ടാക്കുന്നതുകൊണ്ട് ഒത്തിരി ഇതിൻ്റെ നൂലാമാലകളുണ്ട്. ഓരോ കൺസ്ട്രക്ഷനും ഇവിടുത്തെ സ്റ്റേറ്റിൻ്റെയും ഇവിടുത്തെ കൗണ്ടിയുടെയും ഒക്കെ ഒത്തിരി സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ധാരാളമായ പേപ്പർ വർക്കുള്ള ഒരു സ്ഥലത്താണ്. എസ്പെഷ്യലി അമേരിക്കയിൽ ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ചെയ്ത പമ്പ്. പ്രേക്ഷകരെ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വീണ്ടും ഒരു പണി തീർന്ന ഒരു ഗ്യാസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ ഗ്യാസ് സ്റ്റേഷൻ എന്നാണ് അമേരിക്കയിൽ ഞങ്ങൾ പറയാറുള്ളത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പിന്നെ പെട്രോൾ പമ്പ് എന്ന് പറയും. ഇപ്പോൾ ന്യൂയോർക്കിലെ നാസ കൗണ്ടി എന്ന് പറയുന്ന ഹാംസ്റ്റർ ടാംബാക് മീച്ചം അവന്യൂൻ്റെ കോർണറിലുള്ള ഒരു ബോല എന്ന് പറയുന്ന ഗ്യാസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. നാട്ടിലെന്ന് പറയുമ്പോൾ നമ്മൾ ആർക്കും ഗ്യാസ് അടിച്ച് പരിചയമില്ല. ഇവിടെ ഒരു അമേരിക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ വരുന്ന ഏതൊരു മലയാളിക്കും ആദ്യം ഒരു പെട്രോൾ പമ്പിൽ ചെന്നാൽ അവിടെ 2 ടൈപ്പ് സർവീസാണ് ഉള്ളത്. 1 സെൽഫ് സർവീസും 2 നമ്മൾ ഓൺ സർവീസുമാണ്. സെൽഫ് സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ കാർഡിട്ട് നമ്മൾ തന്നെ പൈസ കൊടുത്ത് പെട്രോൾ അടിക്കുകയാണ്. ഫുൾ സർവീസ് എന്ന് പറഞ്ഞാൽ അവിടെ പെട്രോൾ അടിക്കാൻ ആളുണ്ട്, ആ ആൾ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അവർക്ക് നമ്മൾ എന്തെങ്കിലും ടിപ്പ് കൂടെ കൊടുത്താൽ അവർ ഹാപ്പി ആയിരിക്കും, നമ്മളും ഹാപ്പിയാണ്. ഫുൾ സർവീസ് ചെയ്ത് അവർ വേണമെങ്കിൽ നമ്മുടെ വണ്ടിയുടെ വിൻഷീൽഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി തരും. ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഗ്യാസ് സ്റ്റേഷൻ്റെ ഒരു വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഗ്യാസിന്, അതായത് ഇവിടെ ഗ്യാലനിലാണ് ഗ്യാസ് കൊടുക്കുന്നത്. ഒരു ഗ്യാലൻ ഗ്യാസിന് ഇവിടെ $3.09 ആണ്. ദിവസവും റേറ്റ് മാറി വരും. ഈ $3.09 എന്ന് പറയുമ്പോൾ ഏകദേശം നാട്ടിലെ 250 രൂപയ്ക്ക് മുകളിലാണ് ഒരു ഗ്യാലൻ ഗ്യാസ്. ഒരു ഗ്യാലൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ 3.75 ലിറ്റർ, അതായത് 3.25 ലിറ്റർ എന്നാണ് നമ്മുടെ നാട്ടിലെ ഇത് വരുന്നത്. പല 2 ടൈപ്പ് ഗ്യാസുണ്ട്. 1 നോർമൽ ഗ്യാസുണ്ട്, വീണ്ടും 1 പ്രീമിയം എന്ന് പറയുന്നത്. അതിനേക്കാളും ഇച്ചിരി കൂടിയ ഒരു ക്വാളിറ്റിയുള്ള ഗ്യാസ്. അങ്ങനെ 2 തരം ഗ്യാസ് സ്റ്റേഷനാണ് ഗ്യാസാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾ ഒരു ചെറിയൊരു മിനി സ്റ്റോറാണ്. ആ സ്റ്റോറിനകത്ത് കോഫി ഷോപ്പുണ്ട്, അതേപോലെ തന്നെ നമുക്ക് വാങ്ങിക്കാനുള്ള സ്നാക്സും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു അത്യാവശ്യ ഘടകം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കവിടെ റെസ്റ്റ് റൂം വരെ അവരെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം
നമ്മളെവിടെയെങ്കിലും ട്രാവലിന് പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ബാത്റൂമിൽ പോകണമെന്ന് ഉദ്ദേശിച്ചാൽ പോലും ഏതെങ്കിലും ഒരു ഗ്യാസ് സ്റ്റേഷനിൽ ചെന്ന് നിന്നിട്ട് നമുക്ക് അവരുടെ റെസ്റ്റ് റൂം യൂസ് ചെയ്യാം. അതേപോലെ കോഫി സ്നാക്സ് എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഗ്യാസ് മേടിച്ച് നമ്മുടെ യാത്ര വീണ്ടും പുറപ്പെടാം. ഇതാണ് ഇവിടെ ഒരു അമേരിക്കയിലെ ഒരു ഗ്യാസ് സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് സെൽഫായിട്ട് ഗ്യാസ് അടിക്കുന്നതെന്നാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. ഞങ്ങൾ എൻ്റെ വണ്ടിയുമായിട്ട് വന്നിട്ട് ഞങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് തന്നെ ഞങ്ങളാദ്യം മെഷീനാണ് കാർഡ് ഇടണം. കാർഡ് ഇട്ടിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അവർ പറയും കാർഡ് റിമൂവ് ചെയ്യില്ലെന്ന് പറയും. അതിനുശേഷം കാർഡ് ഓതറൈസേഷൻ ചെയ്തു കാർഡ് എടുക്കാൻ പറഞ്ഞു. എടുത്തിട്ട് നമ്മുടെ ഒരു കോഡുണ്ട്. ആ കോഡ് നിങ്ങളെ ആരെയും കാണിക്കാൻ പറ്റത്തില്ല. അവനെ കവർ ചെയ്തായിരിക്കുകയാണ്. കോഡ് അടിച്ചു കഴിഞ്ഞു അതിനുശേഷം നമ്മൾ തന്നെ ഇതിൻ്റെ നോസിൽ റിമൂവ് എടുത്തിട്ട് മൂന്ന് ടൈപ്പ് ഗ്രേഡ് ഉണ്ട്. ഏതാണ്? റെഗുലർ, പ്രീമിയം, സിൽവർ. അപ്പം കുറഞ്ഞ ഗ്യാസാണ് ഞാൻ അടിക്കാറുള്ളത്. നമ്മൾ തന്നെ ഗ്യാസ് അടിക്കുക. അത് സമയമെടുക്കും. അത് നിറഞ്ഞു വരാൻ ഏകദേശം ഇതിനകത്തൊരു 12 ഗ്യാലിന് കൂടുതൽ ഗ്യാസ് അടിക്കണം. അതിൻ്റെ റേറ്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രൈസ് പോകുന്നുണ്ട്. പിന്നെ അവിടെ രണ്ട് കാര്യമുണ്ട്. ക്യാഷ് കൊടുത്താലും കാർഡ് കൊടുത്താലും സെയിം പ്രൈസാണ്. ചിലയിടത്ത് ക്യാഷിന് ചാർജ് കുറവായിരിക്കും. കാർഡ് കൊടുക്കുകയാണെങ്കിൽ പ്രൈസ് കൂടുതലായിരിക്കും. ഇവിടെ സെയിമാണ്. ഇതൊരു കോമ്പറ്റീഷനാണ് ഇവിടെ ഗ്യാസ് സ്റ്റേഷൻ തമ്മിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ചിലയിടത്ത് ഈ ഓഫർ വെച്ചിരിക്കുന്നത്. ചില ഏരിയയിൽ ഗ്യാസ് ഒരു പെട്രോൾ പമ്പേ ഉള്ളെങ്കിൽ അവർ ചിലപ്പോൾ കോമ്പറ്റീഷൻ വെക്കത്തില്ല. കാരണം കാർഡ് കൊടുക്കുമ്പോൾ കാർഡിലുള്ള കൂടുതൽ പൈസ അവർ വാങ്ങിക്കും. ക്യാഷ് ആകുമ്പോൾ നോർമൽ പ്രൈസേ എടുക്കത്തുള്ളൂ. പ്രത്യേകം ടാക്സ് ഒന്നുമില്ല. എല്ലാ ടാക്സും ഇൻക്ലൂഡ് ചെയ്താണ് ഇതിൻ്റെ പ്രൈസ് അവർ വാങ്ങിക്കുന്നത്. ഇങ്ങനെയാണ് ഒരു അമേരിക്കൻ മലയാളി അമേരിക്കയിൽ വന്നിട്ട് ആദ്യം ചെയ്യാൻ പഠിക്കുന്ന ജോലിയാണ് ഗ്യാസ് എടുക്കുക. അപ്പോൾ ഗ്യാസ് ഫുള്ളായി. ഒരു 5 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ നോസിൽ അവിടെ നിന്ന് മാറ്റാവും. ഇല്ലെങ്കിൽ പെട്രോൾ വീണ്ടും അവിടെ വീണ്ടും വെച്ചിട്ട് അവർ ചോദിക്കും. മെഷീൻ ചോദിക്കും നമുക്ക് ബില്ല് വേണോ, യെസ്, എനിക്ക് റെസിപ്റ്റ് വേണം. അപ്പോൾ റെസിപ്റ്റ് വേണമെങ്കിൽ പ്രിൻ്റ് വരും, ഇല്ലെങ്കിൽ ക്ലാർക്കിനെ കാണാൻ പറ്റും. ഞാൻ ഷാജി എണ്ണശ്ശേരിൽ. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞതുപോലെ ഒരു കൺസ്ട്രക്ഷൻ, പുതിയതായിട്ട് നിർമ്മിച്ച ഒരു പെട്രോൾ പമ്പ് അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റേഷൻ. അതിൻ്റെ അവസാനമായിട്ട് അത് പെയിൻ്റ് അടിച്ച് അത് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എൻ്റെ പുറയിൽ കാണുന്ന ഈ പെട്രോൾ പമ്പ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് അത് ചലിപ്പിക്കുന്നതെന്നൊക്കെ നമുക്ക് ചെറിയൊരു ഇൻഫോർമേഷൻ തരാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോയിൽ വരുന്നത്. അതായത് ഇവിടെ നമ്മുടെ മലയാളികൾ, അനേക മലയാളികൾക്ക് സ്വന്തമായിട്ട് ഇവിടെ പെട്രോൾ പമ്പുണ്ട്, ഗ്യാസ് സ്റ്റേഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാണ്. ഒത്തിരി പേർക്ക് ജോലിയും ലഭിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന അനേക മലയാളികൾ അവിടെ ജോലി ചെയ്യാറുണ്ട്. അവർക്ക് നല്ല ടിപ്പ് കിട്ടുന്നുണ്ട്. ഓരോരുത്തരും ഗ്യാസ് അടിക്കുമ്പോൾ അവർക്ക് ടിപ്പുകളൊക്കെ കിട്ടുന്നുണ്ട്. എന്നിട്ട് അവിടെ തന്നെ പ്രത്യേക സ്റ്റോർ, അതിനോട് ബന്ധിച്ച് സ്റ്റോറുണ്ട്, വർക്ക്ഷോപ്പുണ്ട്, ടോയിങ് സർവീസ് ഉണ്ട്. അങ്ങനെ എല്ലാ സർവീസുകളും കൊടുക്കുന്ന ഒരു പെട്രോൾ സ്റ്റേഷനാണ് അമേരിക്കയിലുള്ളത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് നല്ല രീതിയിലാണ് അത് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈ പെട്രോൾ പമ്പിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ 1907 ലോകത്താദ്യമായിട്ട് ഒരു പെട്രോൾ പമ്പ് ഗ്യാസ് സ്റ്റേഷൻ അമേരിക്കയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. എന്നിട്ട് 1909 പെൻസിൽവാനിയയിൽ ഒരു പെട്രോൾ പമ്പ് തുടങ്ങുകയും അത് ഇന്നേ വരെ 2021 വരെ അവരുടെ ജനറേഷൻസ് കൈമാറി ആ പെട്രോൾ പമ്പിന് ഇപ്പോഴും ജീവൻ കിട്ടുന്നുണ്ട്, ജീവൻ കൊടുക്കുന്നുണ്ട് എന്നാണ് വലിയ സന്തോഷമായ വാർത്ത. അവരൊന്നും നിരാശപ്പെട്ടു പോയിട്ടില്ല. അങ്ങനെ ആ പെട്രോൾ പമ്പിനെ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലുതും ഏറ്റവും പുരാതനമായ ഒരു പെട്രോൾ പമ്പാണ് പെൻസിൽവേനിയയിലുള്ളത്. ഫിലാഡൽഫിയ എന്ന് പറയും ആ സ്റ്റേറ്റിലാണ് ഉള്ളത്. അച്ഛാ, ഇന്ന് നമുക്കിവിടെ ന്യൂയോർക്കിലുള്ള കാര്യം പറയാം. ഇവിടെ നമുക്ക് ഈസിയായിട്ട് ജോലി ലഭിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ആദ്യം ചില ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള പെട്രോൾ പമ്പിലൊക്കെ നമുക്ക് ജോലി ലഭിക്കുന്നതായിരിക്കും. അത് മലയാളികൾക്കും ഇഷ്ടം പോലുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും 24 മണിക്കൂറും സർവീസുള്ള ഇതാണ് ഇത് പെട്രോൾ പമ്പാണ് അമേരിക്കയിലുള്ളത്, എസ്പെഷ്യലി ന്യൂയോർക്കിലുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരും. നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിൽ അമേരിക്കയെ പറ്റി, ഏതെങ്കിലും സബ്ജക്റ്റിൽ ജോലികൾ എങ്ങനെ കിട്ടും എന്നുള്ള വിഷയത്തെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഉള്ള
വിധ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ ഇമെയിൽ ഞങ്ങളിവിടെ ഇതിന് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ ചാനലിൻ്റെ പേരാണ്, യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് മഴവിൽ അമേരിക്ക. അപ്പം നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ മഴവിൽ അമേരിക്ക എന്നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ ഇതും വീഡിയോസും കാണാൻ വെക്കും. അതിലുപരിയായിട്ട് ഞങ്ങളുടെ കഴിഞ്ഞ നാളുകളിലെടുത്ത ഒരു 1000-1000 വീഡിയോ ഞങ്ങളുടെ സോളിഡ് ആക്ഷൻ സ്റ്റുഡിയോ .com എന്ന സൈറ്റിലുണ്ട്. അത് നിങ്ങൾ കാണുമ്പോൾ അമേരിക്കയുടെ ലൈഫിനെ പറ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ കല്യാണങ്ങൾ, ഇവിടുത്തെ മരണങ്ങൾ, ഇവിടുത്തെ ഇവൻ്റുകൾ എങ്ങനെയൊക്കെയാണെന്നുള്ള മലയാളികളുടെ വലിയ സമൂഹത്തെ അതിൻ്റെ കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് പറയുകയാണെങ്കിൽ ഗ്യാസ് 3 ടൈപ്പാണ്, റെഗുലർ, പ്രീമിയം ആൻഡ് ഗോൾഡ്. 3 ടൈപ്പ് ഗ്യാസാണ് ഉള്ളത്. ഈ 3 ടൈപ്പ് പെട്രോളിന് 3 വിലയാണ്. യൂഷ്വലി ഓരോ വണ്ടിയുടെ ഡിപ്പെൻഡൻ്റ് അനുസരിച്ചാണ് ഗ്യാസ് അടിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും യൂഷ്വലി ആൾക്കാർ അടിക്കുന്നത് റെഗുലർ ഗ്യാസാണ്. ആ റെഗുലർ ഗ്യാസിന് 1 ഗ്യാലൻ എന്ന് പറയുന്നത് 3 ലിറ്റർ, 3.25 ലിറ്ററാണ് 1 ഗ്യാലൻ. 1 ഗ്യാലന് $3.09, അതായത് ഏകദേശം $250 മുകളിലാണ്. അതിൻ്റെ മുകളിലുള്ള ഗ്യാസിന് $3.25. പിന്നീടും പോവുകയാണെങ്കിൽ ഏറ്റവും കൂടിയ ഗ്യാസിന് $3.40. ഇങ്ങനെ 3 ടൈപ്പ് റേറ്റാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ലൈക്ക് ബട്ടൺ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം അവിടെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, ആ ബെൽ ബട്ടൺ ഒന്ന് ചെക്കുക. അപ്പോൾ ഞങ്ങളുടെ ഞെക്കി കഴിയുമ്പോൾ ഞങ്ങളുടെ എല്ലാ വീഡിയോകളുടെ ലിങ്കുകൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻ വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.